നമസ്കാരം, മലയാള വാർത്തയിലേക്ക് സ്വാഗതം. ആഫ്രിക്കയിൽ പടർന്നു പിടിക്കുന്നു ഒരു അജ്ഞാത രോഗം. അതിലൂടെ ഇതിനോടകം തന്നെ 150-ൽ അധികം ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത് കുട്ടികളെയും സ്ത്രീകളെയുമാണ് ഈ രോഗം ഏറ്റവും കൂടുതലായി ജീവൻ കവർന്നിരിക്കുന്നത്. ആശങ്ക അങ്ങനെ വാനോളം ഉയർത്തിയിരിക്കുകയാണ് അജ്ഞാത രോഗം. ആഫ്രിക്കയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് ഇത് പടർന്നു പിടിക്കുമോ എന്നുള്ള ഒരു ഭയവും ആകെ വരിഞ്ഞു മുറുകുന്നുണ്ട്. തെക്കു പടിഞ്ഞാറൻ കോങ്കോയിലാണ് ബ്ലീഡിംഗ് ഐ വൈറസ് എന്ന അജ്ഞാത രോഗം ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന. അതേക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അന്തർദേശീയ മാധ്യമങ്ങളാൽ നിലവിൽ ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ട് കഴിഞ്ഞു. ഇൻഫ്ലുവൻസ വൈറസിൻ്റെ ഇതിന് സമാനമായിട്ടുള്ള ലക്ഷണങ്ങൾ തന്നെയാണ് ഈ അജ്ഞാത രോഗം ബാധിച്ചിരിക്കുന്ന നിരവധി ആളുകൾക്ക് നിലവിൽ പ്രകടമായിരിക്കുന്നത്. 150-ൽ അധികം ആളുകൾ ഇതിനോടകം മരണപ്പെട്ടുവെന്ന് ആരോഗ്യ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. നവംബർ 10-നും നവംബർ 25-നും ഇടയിൽ കൊങ്കോയിലെ പാൻസി ഹെൽത്ത് സോണിലാണ് ഏറ്റവും അധികം മരണങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കടുത്ത പനി, ശക്തമായ തലവേദന, ചുമ, വിളർച്ച എന്നിവ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ. രോഗം നിർണയിക്കാനായി സാമ്പിളുകൾ ശേഖരിക്കാനും വിശകലനം ചെയ്യാനുമായി ഒരു മെഡിക്കൽ ടീമിനെ പാൻസി ഹെൽത്ത് സോണിലേക്ക് അയച്ചുവെന്നാണ് അധികൃതർ പറയുന്നത്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ പഠനം നടത്തുകയാണ് ലോകാരോഗ്യ സംഘടനയടക്കം. ഇതിലെ ആശങ്ക ഇല്ലാതാക്കാൻ വേണ്ടി ഇതേക്കുറിച്ച് കൂടുതൽ ഇതിനെ മുൻകരുതൽ നടപടി എന്ന രീതിയിൽ, പ്രതിരോധം എന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചികിത്സയുടെ അഭാവം മൂലം ഒട്ടനവധി രോഗികൾ ഇതിനോടകം അവരുടെ വീടുകളിൽ തന്നെ മരണപ്പെട്ടുവെന്നാണ് ആരോഗ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മരണസംഖ്യ 67 മുതൽ 143 വരെ ഉണ്ടെന്നാണ് ഡെപ്യൂട്ടി പ്രൊവിൻഷ്യൽ ഗവർണർ റമീസ് ആക്കി പറയുന്നത്. സാമ്പിളുകൾ ശേഖരിക്കാനും ഈ പ്രശ്നത്തെ കൂടുതൽ ലഘൂകരിക്കാനുമുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത്. ഒരു കൂട്ടം എപ്പിഡമിയോളജിക്കൽ സ്പെഷ്യലിസ്റ്റുകൾ സ്ഥലത്തെത്തിയെന്നും റമീസാക്കി തന്നെ പറയുന്നുണ്ട്. ഈ രോഗം ബാധിച്ച് മരിക്കുന്ന വ്യക്തികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട്. വളരെ ആശങ്കാജനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നും ചൂണ്ടിക്കാണിക്കുന്നു. രോഗം ഏറ്റവും ഗുരുതരമായി ബാധിച്ചത് കുട്ടികളെയും അതുപോലെ സ്ത്രീകളെയുമാണ്. അവർക്കാണ് മരണം ഏറ്റവും അധികം സംഭവിച്ചിരിക്കുന്നത്. പരിചരണം കൃത്യമായി ലഭിക്കാത്തതിൻ്റെ, ശുശ്രൂഷ കിട്ടാത്തതിൻ്റെ ഭാഗമായി ഒട്ടനവധി രോഗികൾ സ്വന്തം വീട്ടിൽ മരിച്ചു വീഴുന്ന കാഴ്ചയും ഉറ്റവർക്കും ഉടയവർക്കും കാണേണ്ടി വന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ഈ രോഗം കണ്ടെത്തിയത്. അതേക്കുറിച്ചുള്ള പഠനം, ഗവേഷണം ഇതൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. യു എൻ ആരോഗ്യ ഏജൻസി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ പൊതുജനാരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടനാ വക്താവ് നിലവിൽ ഇതേക്കുറിച്ചുള്ള പ്രസ്താവന പുറത്തുവിട്ടിട്ടുണ്ട്. പാൻസി ഒരു ഗ്രാമീണ ആരോഗ്യ മേഖല കൂടിയാണ്. മരുന്നുകളുടെ ലഭ്യതക്കുറവ്, അഭാവം, അത് വളരെയധികം അവരെ വേട്ടയാടുന്നുണ്ട്. കൃത്യമായ ചികിത്സാ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ലാത്തതും ഇത് വലിയ ഗുരുതരമായ പ്രശ്നമായി മാറിയിരിക്കുന്നുവെന്നാണ് അധികൃതർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാള വാർത്ത.